എല്ലാവർക്കും നമസ്കാരം. ട്രിക്സിൻ്റെ 209-ാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ട്രിക്സ് മാനിയ എന്ന നമ്മുടെ മെൻ്റലിസം ശേഷിയുമായി ബന്ധപ്പെട്ട തിരക്കുകളിലായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോ വരാൻ ഒരുപാട് ലേറ്റായത്. നമ്മളുടെ ഒരു പ്രോഗ്രാം നേരിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ നോക്കിക്കഴിഞ്ഞാൽ, ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതിലൊന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് എന്തൊക്കെയാണ് പ്രോഗ്രാം, എവിടെയൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളത്. അപ്പോൾ കഴിഞ്ഞ പ്രോഗ്രാമുകൾക്കൊക്കെ അങ്ങനെ അപ്ഡേറ്റ് ചെയ്തതുകൊണ്ട് തന്നെ ഒരുപാട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നേരിട്ട് വരികയും കാണുകയും പരിചയപ്പെടുകയൊക്കെ ചെയ്തു. തുടർന്നും കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇൻസ്റ്റഗ്രാമിൽ നോക്കിക്കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതാണ്. എന്തായാലും നമുക്ക് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിലേക്ക് കടക്കാം. ഏകദേശം 3 വർഷങ്ങൾക്ക് മുൻപ് സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു വീഡിയോയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഇന്ന് ആ വീഡിയോയെക്കുറിച്ച് സംസാരിക്കാനുള്ളൊരു കാരണം, സമീപ ദിവസങ്ങളിൽ അത് വീണ്ടും സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു. യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരുപാട് ആളുകൾ ഇത് പങ്കുവച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു. എന്തായാലും ആ വീഡിയോയുടെ പ്രസക്തമായിട്ടുള്ള ഭാഗങ്ങൾ കണ്ടുകൊണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് തിരിച്ചു വരാം. वीडियो देखने वालों का मुंह खुला है और आंखें फटी हुई हैं। जनता सोच में पड़ गई है कि हरा दुपट्टा ओढ़े और गुलाबी रंग का सूट पहने ये महिला आखिर पेड़ की डाल पर नमाज क्यों पढ़ रही है। बताया जा रहा है कि ये कहानी उत्तर प्रदेश के जौनपुर जिले के केराकट गांव की है। दावा है कि ये औरत पेड़ पर बिना किसी सहारे के चढ़ती है, पतली डाल पर पूरी नमाज पढ़ती है और नमाज अदा करके चली जाती है। कब आती है और कहां जाती है कोई नहीं जानता। हैरान करता है गांव वालों का यह दावा कि इस औरत को ना तो किसी ने पेड़ पर चढ़ते देखा है और ना उतरते। इस वीडियो को देखकर हैरानी इसलिए है क्योंकि नीम का पुराना पेड़ 40 से 60 फीट ऊंचा होता है। इस पेड़ की ऊंचाई अंदाजे से 20 से 25 फीट के बीच हो सकती है। इतनी ऊंचाई पर पतली सी डाल पर बिना किसी को दिखे ये महिला कैसे पहुंची? मुश्किल से दो पैरों की जगह वाली गोल डाल पर संतुलन कैसे बना रही है महिला? बिना किसी सहारे के उस डाल पर उठ बैठ कैसे रही है? नमाज अदा करने के लिए उसने पेड़ की डाल को ही क्यों छू? नीचे पूरा गांव उसे टकटकी लगाए देख रहा है, लेकिन वीडियो में नजर आ रही ये औरत मानो हर बात से बेखबर अपनी नमाज पढ़ रही है। वीडियो देखने वालों का मुंह खुला है और आंखें फटी हुई हैं। जनता सोच में पड़ गई है कि हरा दुपट्टा ओढ़े और गुलाबी रंग का सूट पहने ये महिला आखिर पेड़ की डाल पर नमाज क्यों पढ़ रही है। ഒരു സ്ത്രീ രൂപം മരത്തിന് മുകളിൽ നമസ്കരിക്കുകയാണ്. ഇത് എവിടെ നിന്ന് വന്നു എന്ന് ആർക്കും അറിയില്ല. നമസ്കരിക്കുന്ന ആ ഒരു സമയമാകുമ്പോൾ അവിടെ പ്രത്യക്ഷപ്പെടുകയും നമസ്കരിക്കുകയും അത് പിന്നീട് എങ്ങോട്ട് പോകുന്നു എന്ന് ആർക്കും അറിയില്ല, അത് മാഞ്ഞു പോകുന്നു എന്നുള്ള രീതിയിലേക്കാണ് ഇത് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് ആർക്കും അറിയില്ല എന്നുള്ള തരത്തിലാണ് ആ വീഡിയോകളെല്ലാം തന്നെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും എന്താണ് ആ വീഡിയോയ്ക്ക് പിന്നിലുള്ള യാഥാർത്ഥ്യം എന്നുള്ളതാണ് ട്രിക്സിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കുന്നത്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഈ കാണുന്ന വീഡിയോയിൽ അവരാ മരത്തിന് മുകളിലേക്ക് കയറുന്നതും അതുപോലെ താഴേക്ക് ഇറങ്ങുന്ന വീഡിയോയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ സാധിക്കുന്നതാണ്. എന്നാൽ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച അല്ലെങ്കിൽ കൂടുതൽ ആളുകളും ഷെയർ ചെയ്ത വീഡിയോകളിൽ ആ മരത്തിന് മുകളിൽ നമസ്കരിക്കുന്ന വീഡിയോ മാത്രമാണുള്ളത്. ഇത് എവിടെ നിന്ന് വന്നു എന്ന് ആർക്കും അറിയില്ല. നമസ്കരിക്കുന്ന ആ ഒരു സമയമാകുമ്പോൾ അവിടെ പ്രത്യക്ഷപ്പെടുകയും നമസ്കരിക്കുകയും അത് പിന്നീട് എങ്ങോട്ട് പോകുന്നു എന്ന് ആർക്കും അറിയില്ല, അത് മാഞ്ഞു പോകുന്നു എന്നുള്ള രീതിയിലേക്കാണ് ഇത് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഈ ഒരു സംഭവം, അത് ഷെമീന എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് ഈ ഒരു ആക്ടിവിറ്റിയിൽ ഏർപ്പെട്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അവരവിടെ ഒരു വിവാഹത്തിന് വന്നതാണെന്നും ആ വിവാഹത്തിന് വന്ന സമയത്ത് ആ ഒരു മരത്തിലേക്ക് അവർ വലിഞ്ഞു കയറുകയും മരത്തിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് ഇതേ രീതിയിൽ നമസ്കരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ ആ നമസ്കരിക്കുന്ന വീഡിയോ കണ്ട് അവിടെ കൂടി നിന്ന ചെറുപ്പക്കാർ ചിലർ വീഡിയോ എടുക്കുകയും അത് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയും അങ്ങനെ അത് വൈറലാവുകയും ചെയ്തതാണ്. എന്തായാലും ഈ വിവരങ്ങൾ നമുക്ക് ലഭിച്ചത് ഒരുപാട് വാർത്താ ചാനലുകൾ പോലും ഇത് വാർത്തയായി കൊടുത്തിരുന്നു. എന്തായാലും അതിലൊരു വാർത്താ ചാനലിൽ ആ പ്രദേശത്ത് തന്നെയുള്ള ഒരു സബ് ഇൻസ്പെക്ടർ സംസാരിക്കുന്ന ഒരു ഓഡിയോയിൽ നിന്നാണ് ഇത്രയും ഡീറ്റെയിൽസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്തായാലും ആ ഒരു ഓഡിയോ അടങ്ങിയിട്ടുള്ള ആ ഒരു വിഷ്വൽ നിങ്ങളെ കാണിക്കാം. പുരാന വീഡിയോ
ये महिलाएं कुमारी सबीना ये मेहनगर आजमगढ़ की रहने वाली हैं। यहाँ किराकत कस्बे में शेखजादा मोहल्ला है, वहां पे निजामुद्दीन इनके रिश्तेदार हैं। उनके यहाँ शादी में आई थी और इसी दौरान वो अपना पेड़ पे चढ़ के नमाज पढ़ रही थी। वो लड़कों ने उनकी वीडियो बनाई थी लेकिन अब बताया जा रहा है कि वायरल हो गया है। എന്തായാലും ആ മരത്തിന് മുകളിലേക്ക് കയറുന്ന വിഷ്വലും അതുപോലെ മരത്തിന് മുകളിൽ നമസ്കരിക്കുകയും അതുപോലെ താഴേക്ക് ഇറങ്ങി വരികയും ചെയ്യുന്ന വീഡിയോകൾ ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ യാഥാർത്ഥ്യം നിങ്ങൾക്ക് ബോധ്യപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും അവർ ഇത് ആദ്യമായിട്ട് ചെയ്തതല്ല, ഇതിന് മുൻപും പലതവണ ചെയ്തിട്ടുള്ളതാവാനാണ് സാധ്യത. കാരണം ആ മരത്തിന് മുകളിൽ അങ്ങനെ കയറി നമസ്കരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നല്ല ബാലൻസ് ഒക്കെ ഉള്ള ആളുകൾക്കാണ് അങ്ങനെ നിന്ന് അത്തരത്തിലുള്ള ആക്ടിവിറ്റിയിലൊക്കെ ഏർപ്പെടാൻ സാധിക്കുള്ളൂ. എന്തായാലും അവരറിയാവുന്ന ആളുകൾ, അവർ ചെറിയൊരു മാനസിക അസുഖമുള്ള ഒരു സ്ത്രീയാണ്, ഇതിന് മുൻപും അത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്ന വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും കൂടുതൽ ആളുകളും ഇത് ഷെയർ ചെയ്ത് പ്രചരിപ്പിക്കുന്നത് ഇത് ജിന്നാണ്, ഭൂതമാണ്, ഇത് എവിടെ നിന്ന് വന്നു എന്നറിയില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് ഇത് പ്രചരിപ്പിക്കുന്നത്. കാരണം ഭയപ്പെടുത്തുന്ന അത്തരം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകളോടുകൂടി തന്നെയൊക്കെയാണ് പല ആളുകളും ഇത് പ്രചരിപ്പിക്കുന്നത്. അതല്ലെങ്കിൽ ഇനി ഖുർആൻ സൂക്തങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തുകൊണ്ടുള്ള വീഡിയോകളുമൊക്കെ സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലായി പ്രചരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ എന്തായാലും ആ വീഡിയോയ്ക്ക് പിന്നിലുള്ള യാഥാർത്ഥ്യം എന്താണെന്നുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുന്ന ഇത്തരത്തിലുള്ള വീഡിയോകൾക്ക് പിന്നിലെ യാഥാർത്ഥ്യങ്ങളുമായി വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതുവരെയും ഗുഡ് ബൈ.